ബഹുമാന്യനായ സാനു മാസ്റ്റർ, വീതിരുഭൂഷ്ടരായിട്ടുള്ള മറ്റ് വ്യക്തിത്വങ്ങളെ, റോയെ ഞാനും സമകാലികരാണ്, സഹപ്രവർത്തകരാണ്. റോയുടെ വേർപാട് എനിക്ക് ഒരു തീരാ നഷ്ടവുമാണ്. പത്രപ്രവർത്തകരുമായിട്ടുള്ള ബന്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വിദ്യാർത്ഥി ജീവിതത്തിൽ ഞങ്ങൾ അടുപ്പക്കാരായിരുന്നു. സാനു മാസ്റ്റർ അന്ന് മഹാരാജാസ് കോളേജിൽ പഠിപ്പിക്കുന്നു. ഞാൻ യു സി കോളേജിലും റോയ് മഹാരാജാസിലുമാണ്. 1958 59 കാലഘട്ടങ്ങളിൽ, അതായത് ഞങ്ങൾക്ക് ഇരുവർക്കും 18 അല്ലെങ്കിൽ 19 വയസ്സ് പ്രായമുള്ളപ്പോൾ, കേരളത്തിലെ അന്നത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ, അന്നത്തെ പൊതുപ്രവർത്തനങ്ങളിൽ ഞങ്ങൾ വ്യാപൃതരായിരുന്നു. അന്നു മുതലുള്ള പരിചയമാണ്. അടുത്ത പരിചയം, ആ അടുത്ത പരിചയം ഒരു പക്ഷേ ഇന്ന് ഇവിടെ ഇരിക്കുന്നവർക്ക് അത്ര ഓർമ്മയില്ലാത്ത ഒരു വലിയ സമരത്തിൻ്റെ ഭാഗമായി മാറിയ പ്രക്ഷോഭമുണ്ട്. ആ പ്രക്ഷോഭത്തിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ സാനു മാസ്റ്റർ പ്രസ്താവിച്ച ശ്രീ മത്തായി മഞ്ഞേരനും ഒക്കെ ആയിരുന്നു. അതൊന്ന് മറ്റൊന്നുമായിരുന്നില്ല, വിമോചന സമരം എന്ന പേരിൽ അറിയപ്പെടുന്ന, ഒരു പക്ഷേ ഇന്ന് അത് തെറ്റ് എന്ന് അല്ലെങ്കിൽ തെറ്റായ ഒരു നടപടിക്രമം, അധികാരം ഉപയോഗിച്ചുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിനെ പിരിച്ചുവിടപ്പെട്ട സമരം എന്നുള്ള നിലയിൽ വ്യാഖ്യാനിക്കുന്നതാണ് എങ്കിൽ, അല്ലെങ്കിൽ പറയപ്പെടുന്നതാണ് എങ്കിൽ, അതിൽ നിന്ന് വ്യത്യസ്തമായി ജീർണിച്ചു പോകുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ അന്നേ ഉണ്ടായിക്കൊണ്ടിരുന്ന അടിസ്ഥാനപരമായ സമീപന രീതികളെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രക്ഷോഭമായി അത് മാറിയിരുന്നു. മറ്റ് വശം അതിനുണ്ടാകാം, ഒരു പക്ഷേ അതിനകത്ത് NSS-ൻ്റെയോ അല്ലെങ്കിൽ ക്രിസ്തീയ സഭയുടെയോ ഒക്കെ ഇടപെടലുണ്ടായി അതിനെ അത്തരത്തിൽ കൊണ്ടുവന്നിരിക്കാം. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി അനീതിയെ പിന്നീട് ചെറുക്കുന്നതിന് വേണ്ടി ഒരു സമരം എന്നുള്ള നിലയിൽ മത്തായി മാഞ്ഞൂരാനും അതുപോലെ അന്നത്തെ സോഷ്യലിസ്റ്റുകളും രൂപം കൊടുത്ത ഒരു പ്രക്ഷോഭമായിരുന്നു അതിൻ്റെ രാഷ്ട്രീയ വശം. സഭയും NSS-നെ മാറ്റി നിർത്തുക, ഞാൻ ചരിത്രം ഒന്ന് ഓർമ്മിപ്പിക്കുക മാത്രമാണ്. കൊല്ലത്ത് ചേർന്ന സോഷ്യലിസ്റ്റുകളുടെ സമ്മേളനം, ആ സമ്മേളനം എടുത്ത തീരുമാനമാണ് വിഭജന സമരത്തിൻ്റെ നാന്ദിയായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുന്നത്. അന്ന് എറണാകുളത്ത് മത്തായി മാഞ്ഞൂരാൻ എന്ന ആ വലിയ വ്യക്തിത്വത്തെ സംബന്ധിച്ച് മാഷ് പറയുന്നുണ്ട്, അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് സർവാരാധ്യനായിരുന്നു, ആകൃഷ്ടനായിരുന്നു. അതുകൊണ്ട് തന്നെ മഹാരാജാസ് കോളേജിൽ എല്ലാ നേതാക്കന്മാരും, ഇന്ന് നമ്മൾ കാണുന്ന സമൂഹത്തിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെയും, ഉയർന്നു വന്ന ആളുകളൊക്കെയും, വയലാർ രവി ആയിരുന്നാലും AC ജോസ് ആയിരുന്നാലും AK ആൻ്റണി ആയിരുന്നാലും, അങ്ങനെ ഒട്ടേറെ ആളുകൾ, ഞങ്ങളൊക്കെ തന്നെ വിദ്യാർത്ഥികളായിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഉയർന്നു വന്ന ഒരു നേതൃത്വമാണ് KM റോയിയുടേത്. മത്തായി മാഞ്ഞൂരാൻ്റെ സന്തത സഹചാരി, അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ്, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ റോയിലുണ്ടാക്കിയ സ്വാധീനം, ആ സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട്, മാഷ് പറഞ്ഞ ഇന്ന് ഓർക്കുന്നു, ഡെമോക്രറ്റ്സ്, പിന്നുള്ളത് കൊച്ചിൻ സ്റ്റുഡൻസ് യൂണിയനാണ്, രണ്ട് യൂണിയനുകളാണ് മഹാരാജാസ് കോളേജിലുള്ളത്. അത് ഇവിടുത്തെ ശക്തിയാണ്. അതിൻ്റെ അടുത്ത ചെയർമാനായി വരുന്നത് കൃഷ്ണൻ എന്ന് പറയുന്ന, മത്തായി മാഞ്ഞൂരാൻ്റെ പ്രൈവറ്റ് മന്ത്രിയായപ്പോൾ പ്രൈവറ്റ് സെക്രട്ടറിയായി മാറി, അദ്ദേഹമാണ് മഹാരാജാസ് കോളേജിൻ്റെ ചെയർമാനാകുന്നത് പിന്നീട് ആ തെരഞ്ഞെടുപ്പിന് ശേഷം. ഈ മത്തായി മാഞ്ഞൂരാൻ വിദ്യാർത്ഥികളുടെ ഇടയിൽ ആരാധിക്കപ്പെടുന്ന നേതാവാണ്, അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയും അദ്ദേഹത്തോട് ഏറ്റവും അടുപ്പം പുലർത്തുന്ന, ബുദ്ധിപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്തൊരു വിദ്യാർത്ഥിയുമാണ് ശ്രീ KM റോയ്. അത് ഞാൻ ആലുവ യൂണിയൻ ക്രിസ്ത്യൻ കോളേജിൽ വിദ്യാർത്ഥി, കോളേജ് യൂണിയൻ്റെ സെക്രട്ടറി. ഈ ആളുകളുമായിട്ടുള്ളൊരു ബന്ധം,
അന്നുണ്ടാക്കിയ ഒരു വിദ്യാർത്ഥി സംഘടന ISO എന്ന് പറയുന്ന ഇൻഡിപെൻഡൻറ്റ് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സംഘടന, ആ സംഘടനയുടെ സെക്രട്ടറി എന്ന നിലയിലുള്ള എൻ്റെ പ്രവർത്തനം, അത് ഞങ്ങളെ വളരെയേറെ അടുപ്പിച്ചു. അന്ന് മുതലുള്ളൊരു ബന്ധമാണ്. റോയി രാഷ്ട്രീയത്തിൽ മറ്റുള്ള ആളുകളെ പോലെയൊക്കെ ഒന്ന് ചരിഞ്ഞോ ചാഞ്ഞോ നിൽക്കുകയോ അല്ലെങ്കിൽ എനിക്കിന്ന ഒരു സ്ഥാനം വേണം എന്ന് കണ്ടുകൊണ്ട് ആ സ്ഥാനത്തിന് വേണ്ടി ശ്രമിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ എവിടെത്തുമായിരുന്നു? അദ്ദേഹത്തിനുള്ള കഴിവ്, അദ്ദേഹത്തിനുള്ള ചിന്താശക്തി, അദ്ദേഹത്തിന് നമ്മളെ സ്വാധീനിക്കാൻ കഴിയുന്നത്, അദ്ദേഹത്തിന് സമൂഹത്തെ സ്വാധീനിക്കാൻ കഴിയുന്നത് എത്രയോ ഉയരത്തിലായിരുന്നു. പക്ഷെ അതിനൊന്നും ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരു പത്രപ്രവർത്തകനാകുക എന്ന ആഗ്രഹം അന്നത്തെ കാലത്ത് ഒരാൾ ജനിക്കുന്നത് അദ്ദേഹം ഒരു ബുദ്ധിജീവി പുരോഗമനവാദി ആയിരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. റോയി ആ പത്രപ്രവർത്തനം തൻ്റെ തൊഴിലായി അന്നേ ഏറ്റെടുക്കുന്നു. കേരള പ്രകാശം നമ്മുടെ ഈ മൂലക്കുള്ള മഹാരാജാസ് കോളേജിൻ്റെ ഗ്രൗണ്ടിൻ്റെ എതിർവശത്തുള്ള ചന്ദ്രശേഖര മേനോൻ്റെ ആ പറമ്പിൻ്റെ അരികിലാണ് ഒരു പ്രസിട്ട് ഈ കേരള പ്രകാശം എന്ന് പറയുന്ന പത്രം തുടങ്ങുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ ആസ്ഥാനം, റോയിയുടെ ആസ്ഥാനം. ഞാനും ആ മൂല കൊണ്ട് തന്നെയാണ് അഭിഭാഷകനായി അതേ മൂലയിൽ നിന്നാണ് ഒരുമിച്ച് മുന്നോട്ട് വരുന്നത്. അപ്പോൾ റോയി ഒരു അക്കാലത്തൊക്കെയുള്ള എൻ്റെ ഒരു സന്തത സഹചാരി എന്ന് പറയാവുന്ന വിദ്യാർത്ഥി സുഹൃത്തായിരുന്നു. ആലുവ കോളേജിലാണ് ഞാൻ പഠിക്കുന്നതെങ്കിലും ലോ കോളേജിൽ പഠിക്കുമ്പോഴും എറണാകുളത്തെ പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോഴും ഒക്കെ ഞാനത് വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല ഈ അവസരത്തിൽ. റോയി ഒരു വിശ്വാസ പ്രമാണം ഉൾക്കൊണ്ടു, ആ വിശ്വാസ പ്രമാണത്തിൽ ഉറച്ചു നിന്നു, ആ വിശ്വാസ പ്രമാണം ഉറച്ചു നിന്നുകൊണ്ട് അദ്ദേഹം നമ്മെ വിട്ടുപോയി. അതുകൊണ്ടാണ് മാഷ് പറഞ്ഞ വാചകം സോഷ്യലിസ്റ്റ് എന്നുള്ള പദം, ഒരു യഥാർത്ഥ സോഷ്യലിസ്റ്റ്. അത് കണ്ടുകൊണ്ട് പ്രവർത്തിച്ച ഒരു അദ്ദേഹത്തെ മറ്റ് ഏതൊരാളേക്കാൾ അപ്പുറത്ത് ആ ആശയത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത വ്യക്തിയായി കാണുന്നതിൽ യാതൊരു പരിഭവമില്ല, യാതൊരു വ്യത്യസ്തമായ അഭിപ്രായങ്ങളുമില്ല. ജീവിതത്തിൽ എന്ത് വേണമെങ്കിലും ആകാം, കഴിയുന്ന സാഹചര്യങ്ങൾ പത്രപ്രവർത്തന മേഖല തന്നെ നേടുക. UNI റിപ്പോർട്ടറായി ഡൽഹിയിൽ ഏറ്റവും അധികം സ്വാധീന ശക്തിയുള്ള പത്രപ്രവർത്തനയായി വളർന്നാൽ എന്താകാൻ കഴിയുമെന്നുള്ളത് അതിനടുത്ത് ഒന്നാൾ കാണിച്ചു തന്നിട്ടുണ്ട്. തോമസിനറിയാം, UNI ഡൽഹിയിലെ ഒരു ലേഖകരൊക്കെ ആരാകുന്നു, ആരായിത്തീരുന്നു പിന്നീട്. കേന്ദ്ര ഗവൺമെൻറ്റിനെ നിയന്ത്രിക്കാനും കേന്ദ്ര ഗവൺമെൻറ്റിൽ സ്വാധീന ശക്തി ചെലുത്താനും സാധിക്കുന്ന ശക്തികളായി മാറുമ്പോൾ പലരും പത്രപ്രവർത്തനത്തിൽ തന്നെ വന്ന പലരും പിന്നീട് പ്രഭുക്കളായി, അവർ സ്വാധീന ശക്തിയുള്ളവരായി, പലതിനെയും സൃഷ്ടിക്കാൻ കഴിവുള്ളവരായി മാറുന്നത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് കണ്ടിട്ട് പോയി. അതിനൊന്നും പോയിട്ടില്ല. ഏറ്റവും ലളിതമായ ജീവിതം, വീട് പണിതത് കണ്ടിട്ടുണ്ടോ? ഒരു എങ്ങനെ ഇഷ്ടികൾ നിരത്തി വെച്ച് ഓരോ ഇഷ്ടിയും തൻ്റെ ഇഷ്ടമനുസരിച്ച് വെച്ച് അതിൻ്റെ ഉള്ളിൽ വെക്കേണ്ട സിമെൻ്റ് എന്ത് അല്ലെന്ന് വല്ലത് കുമ്മായം എന്ത് എന്ന് മനസ്സുകൊണ്ട് ആലോചിച്ച് ഒരു കെട്ടിടം, അല്ലാതെ ഒരു വലിയ കൊട്ടാരമല്ല. അതിൽ സുഖമായി ജീവിക്കുന്ന ജീവിത രീതി, ഏറ്റവും ലളിതമായ ജീവിത രീതി. ഞാൻ അദ്ദേഹവും ഒരുമിച്ച് ആ വീട്ടിൽ പലപ്പോഴും പോയിരുന്നു സംസാരിക്കുമായിരുന്നു. സ്നേഹമാണ് ആ അദ്ദേഹത്തിന് എന്നോട് ഉണ്ടായിരുന്ന സ്നേഹം തന്നെയാണ് പത്രപ്രവർത്തകരുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുന്നതിന് എനിക്കിടയാക്കി തീർത്തത്. ഇന്ന് നാം കാണുന്ന പ്രസ് ക്ലബ്ബ് ഇന്ത്യയിലെ ആദ്യത്തെ പ്രസ് ക്ലബ്ബാണ്. ആ പ്രസ് ക്ലബ്ബ് ഏത് ചിന്തയിൽ നിന്ന് ഉയർന്നു വന്നു എന്ന് ചോദിക്കുമ്പോൾ നിസ്സംശയം പറയാം KM റോയ് എന്ന് പറയുന്ന ഭാവനാശാലിയുടെ ചിന്തയിൽ നിന്ന് ഉയർന്നു വന്നതാണ് എറണാകുളം പ്രസ് ക്ലബ്ബ്. എറണാകുളം പ്രസ് ക്ലബ്ബ് പണിയുന്നതിനോ അതുണ്ടാക്കുന്നതിനുള്ള പണമോ ഒന്നും ഉണ്ടായിരുന്നില്ല. മറൈൻ ഡ്രൈവിൽ മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്ന തമ്പോല എന്നുള്ള കളി നടത്തി ആ കളിയിൽ നിന്ന് കിട്ടിയ പണവും ഈ നാട്ടിലെ ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ പ്രസ് ക്ലബ്ബാണ് എറണാകുളം പ്രസ് ക്ലബ്ബ്. എന്തൊരു മഹത്തായ സംഭാവന! റോയിയോടൊപ്പമുള്ള അന്നത്തെ പത്രപ്രവർത്തകർ, അവർ നൽകിയ സേവനം, റോയിയോടൊപ്പമുണ്ടായിരുന്ന എല്ലാ പത്രപ്രവർത്തകരും അവരൊന്നായിരുന്നു, ഒറ്റക്കെട്ടായിരുന്നു. അവർക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിരുന്നില്ല. അവർ ഒരുമിച്ച് നടക്കുന്നത്, ഒരുമിച്ച് ചലിക്കുന്നത്, ഇതൊക്കെ അവരുടെ കൂട്ടത്തിൽ ഒരാളായി എനിക്കും ഇടപഴകാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അതാണ് റോയിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നത്.
റോയിക്ക് ഒത്തിരി കാര്യങ്ങൾ അവസാനമായി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, അത് ചെയ്യാൻ കഴിഞ്ഞില്ല. പെട്ടെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വേർപാട്, വളരെ പെട്ടെന്നായിരുന്നു, ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല. ഏറ്റവും ദുഃഖാർത്ഥമായൊരു സംഭവമാണത്. ദീർഘകാലം അദ്ദേഹം കിടന്നു. ആ കിടക്കേണ്ടി വന്ന സാഹചര്യം, മനുവും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും നടത്തിയ ഒരു വലിയ സേവനം, മറ്റ് പലർക്കും കിട്ടാത്തത്. എനിക്കറിയാം ജോർജ് ഫെർണാണ്ടസ് അദ്ദേഹം ഇതുപോലെ ദീർഘകാലം, ഇതിനേക്കാൾ കൂടുതൽ കാലം കിടന്നു. പക്ഷേ ആരും അറിഞ്ഞില്ല, ഒരിത്തരും അറിഞ്ഞില്ല, ഒന്നും കേട്ടില്ല. വാജ്പേയി പലരുമുണ്ട്, ഇത്തരം രോഗങ്ങൾ ബാധിച്ച് വീണ് കഴിഞ്ഞിരുന്നാൽ പിന്നീട് അവശേഷിക്കുന്ന ഒന്നും ഇല്ലാണ്ടായിത്തീരുന്നവരാണല്ലേ. റോയിയെ സംരക്ഷിക്കുന്നതിൽ മനുവും അദ്ദേഹത്തിൻ്റെ മാതാവും പ്രകടിപ്പിച്ച ശുഷ്കാന്തി, ഞാൻ ഓർക്കുന്നു, ഞാൻ അവിടെ ദിവസത്തിൽ സന്തോഷത്തോടുകൂടി റോയിയെ ഒരു വീൽ ചെയറിലിരുത്തി തള്ളി ഇങ്ങനെ മനു കൊണ്ടുവന്ന് മുന്നിലിരുത്തി, റോയി പഴയ ചിരി ചിരിച്ചുകൊണ്ട് പഴയ ഓർമ്മകൾ പങ്കിടാൻ കുറച്ചു നേരം ഇരുന്നതെന്നും എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ നിമിഷമായി ഞാൻ കണക്കാക്കും. ആ ചിരി മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വന്ന ഏറ്റവും നല്ല ശുശ്രൂഷ ഇവരിരുവരും നൽകിയെന്ന് അപ്പോൾ തന്നെ മനുവിൻ്റെ പുറത്ത് തട്ടിക്കൊണ്ട് ഞാൻ പറഞ്ഞു, മനു കൺഗ്രാജുലേഷൻസ്, സോ മച്ച് യു ഡിഡ്. ആ കുടുംബത്തിന് സ്നേഹബന്ധം അത്രയ്ക്ക് അഗാധമായിരുന്നു. മനു മുൻകൈയെടുത്തുകൊണ്ട് അദ്ദേഹത്തെ അനുസ്മരിക്കുന്നതിന് വേണ്ടി ഇവിടെ നമ്മളെ ഒരുമിച്ച് ചേർത്തു എന്നത് തന്നെ ഒരു വലിയ ഉദാഹരണമാണ്. മനുവിനെ കുറിച്ച് അദ്ദേഹത്തിനോട് ചിന്ത എന്നോട് പങ്കുവച്ചിട്ടുണ്ട്, നല്ല ഒരു അഭിഭാഷകനായി എൻ്റെ മകനെ വളർത്തണം, പങ്കുവച്ചിട്ടുണ്ട്. റോയിക്ക് എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും, കുടുംബത്തെ സംബന്ധിച്ചും, വീടിനെ സംബന്ധിച്ചും, പ്രവർത്തനത്തെ സംബന്ധിച്ചും വ്യക്തമായ ധാരണകളുണ്ടായിരുന്നു. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പത്രസുഹൃത്തുക്കളെ അനുസ്മരിപ്പിക്കട്ടെ, സത്യത്തിൽ റോയി കാരണമാണ് നമുക്കൊരു പ്രസ് ക്ലബും നമുക്കൊരു പത്രപ്രവർത്തക യൂണിയനും നമുക്ക് നമ്മുടേതായ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ട സംഘടനയായി പത്രപ്രവർത്തക യൂണിയനെ മാറ്റാൻ കഴിഞ്ഞത്. അദ്ദേഹത്തോടൊപ്പം തുംകൂറിൽ നടന്ന രണ്ടാമത്തെ ദേശീയ സമ്മേളനത്തിൽ KIFW ദേശീയ സമ്മേളനത്തിൽ മാധവനുണ്ടായിരുന്നു തോന്നുന്നു, പങ്കെടുക്കുകയുണ്ടായി. അതാണ് ഞങ്ങൾ ഒരുമിച്ച് അവസാനമായി നടത്തിയ യാത്ര. അദ്ദേഹം IFWJ സെക്രട്ടറി ജനറൽ ആയിരുന്നു. ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും അധികം സ്വാധീനശക്തിയുള്ള വിക്രം റാവു, ബറോഡ ഡൈനാമിക് കേസിലെ പ്രതി വിക്രം റാവു, ജോർജ് ഫെർണാണ്ടസിൻ്റെ സഹപ്രവർത്തകൻ, അദ്ദേഹം പ്രസിഡൻ്റായിട്ടുള്ള യൂണിയൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്നു. പക്ഷേ റോയി അതെല്ലാം കഴിഞ്ഞ് എറണാകുളത്ത് നമ്മളോടൊപ്പം ചരിക്കുമ്പോൾ നമ്മളിൽ ഒരുവനായി, നമ്മളിൽ ഒരാളായി മാത്രമേ എന്നും ചരിച്ചിട്ടുള്ളൂ. എല്ലാവരോടും ഇടപഴകുന്നത് അങ്ങനെയല്ലേ. ഈ പത്രപ്രവർത്തക, ഇന്നത്തെ പത്രപ്രവർത്തക യൂണിയൻ്റെ ഈ സ്വഭാവവും അതിനെ വളർത്തിക്കൊണ്ടുവന്നതും അന്ന് ഉള്ള ഒരു 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 ടീം, എറണാകുളത്തെ പത്രപ്രവർത്തകർ സത്യവ്രത, തരിയൻ, പൈല്ലി, ഇങ്ങനെയൊക്കെയുള്ള ആളുകളെല്ലാം, ആ ഒരു സൗഹൃദ ബന്ധം, അവിടെ രണ്ട് അഭിപ്രായം ഉണ്ടായിരുന്നില്ല. എറണാകുളം പ്രസ് ക്ലബിൻ്റെ വളർച്ച നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് എന്ന് കാണാൻ സാധിക്കും. ഞാൻ റോയിയെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് സത്യത്തിൽ ഒട്ടേറെ ഒട്ടേറെ കാര്യങ്ങൾ എൻ്റെ മുന്നിലുണ്ട്. വളരെ ഉറച്ച തീരുമാനങ്ങൾ, ഉറച്ച വിശ്വാസ പ്രമാണങ്ങളുള്ള, ആശയങ്ങളുള്ള ഒരു വ്യക്തി. അദ്ദേഹത്തിന് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നോട് പറഞ്ഞൊരു വാചകം ഞാനിപ്പോൾ, തമ്പാൻ ഞാനൊരു പുസ്തകം എഴുതുന്നുണ്ട്, എന്നെ തമ്പാൻ എന്നാണ് വിളിക്കുന്നത്. അത് എഴുതാൻ കഴിഞ്ഞില്ല. അറിയപ്പെടാത്ത രഹസ്യങ്ങൾ, പുറത്തു വരാത്ത വാർത്തകൾ, പ്രസിദ്ധീകരിക്കാത്ത വാർത്തകൾ ഞാൻ എഴുതും. എന്നിട്ട് ഉദാഹരണം എന്നോട് പറഞ്ഞു. ഉദാഹരണം പറഞ്ഞത് ഒരു കേസ് മുഖ്യമന്ത്രി ബാധിക്കുന്നതാണ്, ഒരു ജഡ്ജി കോടതിയിൽ നിന്നിറങ്ങി നേരിട്ട് അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് വരുന്നു, അറിയുന്നില്ല റോയി എവിടെ ഇരിപ്പുണ്ട്, ലീഡർ എനിക്ക് സഹായിക്കാൻ കഴിഞ്ഞില്ല എന്ന് റോയിയുടെ മുമ്പിൽ വെച്ച് ഒരു ജഡ്ജി ബെഞ്ചിൽ നിന്നിറങ്ങി നേരെ വന്ന് പറയുന്ന കഥ എന്നോട് പറഞ്ഞു. ഇതൊക്കെ ഞാൻ എഴുതും, ഇതൊക്കെ ഞാൻ എഴുതും. ഒന്ന് ആലോചിച്ച് നോക്ക്. റോയി പറഞ്ഞ വാചകം, റോയി അത് പറഞ്ഞിരുന്നുവെങ്കിൽ ഈ രാജ്യത്തെ ജുഡീഷ്യറിയെ സംബന്ധിച്ച് നമ്മളെന്ത് മനസ്സിലാക്കും? മുഖ്യമന്ത്രിയെ സംബന്ധിക്കുന്ന ഒരു കേസ് വാദം കേട്ട ബെഞ്ചിൽ നിന്ന് ഒരു ജഡ്ജി ഇറങ്ങി വന്ന്
മുറിയിൽ വന്ന് പറയുകയാണ്, എനിക്ക് പറഞ്ഞതുപോലെ സഹായിക്കാൻ കഴിഞ്ഞില്ല. ഇത് റോയ്ക്ക് പുറത്ത് പറയണമെന്നുണ്ടായിരുന്നു. ഇത്തരം ഒത്തിരി ഒത്തിരി രഹസ്യങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ. എനിക്കറിയില്ല മനുവിൻ്റെ കയ്യിൽ അതുപോലെ കിട്ടിയിട്ടുണ്ടോ ഇല്ലോ. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറയാൻ ഒന്നും ആലോചിച്ചത്. റോയ് നിശബ്ദനായ ഒരു സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി നിലക്കൊട്ട നേതാവായിരുന്നു. അദ്ദേഹത്തിന് വളരെ വ്യക്തമായ ചിന്തയുണ്ടായിരുന്നു. ഇന്ന് ആ ചിന്തയിലൂടെ ചലിക്കുകയും ആ ചിന്ത സമൂഹത്തോടുള്ള ബന്ധ അടിയുറച്ച ബന്ധത്തിൽ ഊന്നി നിൽക്കുന്നതായിരുന്നു. സ്നേഹം എന്ന തത്വത്തിൽ അധിഷ്ഠിതമായിരുന്നു. ആശയപരമായി മനുഷ്യത്വവും മനുഷ്യരെക്കുറിച്ചുള്ള ബോധവും ഉള്ളതായിരുന്നു. എല്ലാ കാലത്തും റോയ് പറയുന്നത് ഒരാൾ പറയുന്നതിന് മുമ്പിലായിരിക്കും അല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? മുമ്പേ പറക്കുന്ന പക്ഷി എന്ന് പറഞ്ഞാൽ എത്ര ശരിയായിരിക്കും. ഓരോ ആശയങ്ങൾ അദ്ദേഹം പറയുമ്പോൾ നമുക്കൊക്കെ മനസ്സിൽ തോന്നുന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് അതിനെ ചലിപ്പിക്കത്തക്ക രീതിയിൽ അദ്ദേഹവുമായി ഒരു ചർച്ചയിൽ ഏർപ്പെട്ടാൽ തനിയെ പ്രശ്നങ്ങൾ വരും. കാലത്തിന് മുമ്പേ നടക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം നമ്മെ വിട്ടുപോയി. ഞങ്ങൾ സമപ്രായക്കാരാണ്, ഒരേ കാലഘട്ടത്തിൽ ഒരുമിച്ച് ജീവിച്ചവരാണ്. അദ്ദേഹത്തെ അനുസ്മരിക്കാൻ ഈ അവസരം എനിക്ക് തന്നതിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം.